ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, 20 ടി വി ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാടാമ്പുഴ സ്വദേശികളിൽ രണ്ടാമത്തെ യുവാവിൻ്റെ മൃതദേഹവും കണ്ടെത്തി. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് കാടാമ്പുഴ കറിയക്കാട് നിന്നും ആറംഗ സംഘം അരുത്തിച്ചാലിൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തിയത്. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാടാമ്പുഴ സ്വദേശികളിൽ രണ്ടാമത്തെ യുവാവിൻ്റെ മൃതദേഹവും കണ്ടെത്തി. കാടാമ്പുഴ കരേക്കാട് ചിത്രംപള്ളി വെട്ടിക്കാടൻ വീട്ടിൽ ജിയാസുദ്ദീൻ്റെ മകൻ ഇർഫാൻ അഹമ്മദിൻ്റെ മൃതദേഹമാണ് മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിഫൻസ് ടീം നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടയിൽ കുന്തിപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയത്. കാണാതായ കരേക്കാട് മാനാത്തിക്കുളമ്പ് കുട്ടി ഹസ്സന്റെ മകൻ മുഹമ്മദ് അലിയുടെ മൃതദേഹം നേരത്തെ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് കാടാമ്പുഴ കരേക്കാടിൽ നിന്നുള്ള ആറംഗ സംഘം കുരുത്തിച്ചാലിൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തിയത്. പരേതനായ തർമ്മപ്പറമ്പിൽ അബ്ദുറഹ്മാൻ ഹാജിയുടെയും പകര AMLPSലെ അധ്യാപികയായിരുന്ന തിത്തിമ്യൂ ടീച്ചറുടെയും മകൾ ഫസീല ടീച്ചറിന്റെ മകനാണ് ഇർഫാൻ അഹമ്മദ്. ഇർഫാന്റെ മൃതദേഹം മണ്ണാർക്കാട് സർക്കാർ ആശുപത്രിയിൽ നിന്ന് കോവിഡ് ടെസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് സ്വദേശമായ കാടമ്പുഴക്ക് സമീപം കരേക്കാട് ഖബർസ്ഥാനിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് മറവ് ചെയ്യും. ന്യൂസ് ഡെസ്ക്, 20 ടി വി. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ.